ചിലതൊക്കെ നല്ല സ്ക്രിപ്റ്റുകളൊക്കെയാണെന്ന് തോന്നുന്നു, അറിയില്ല അറിയില്ല. ഐ മീൻ നല്ല സ്ക്രിപ്റ്റ് ഇൻ ദ സെൻസ് നമ്മളൊരു സിനിമ ചെയ്യാൻ വേണ്ടി നമുക്ക് സിനിമ ചെയ്യാം, അങ്ങനെയുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയും ചെയ്യാം. അതായത് ചെയ്യാൻ വേണ്ടി എന്നുള്ളതല്ല, നമുക്കൊരു ഒരു മാർക്കറ്റ് എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സണ്ണി അങ്ങനെ ഒരു സിനിമയല്ല, എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത സിനിമയാണ്. ജയൻ എൻ്റെ കൂടെ വന്നു, അങ്ങനെ ചെയ്ത സിനിമയാണ്. മാർക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയും അതിൻ്റെ കൂടെ പ്രസക്തമായ ഒരു സിനിമയും, ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് അങ്ങനത്തെ സിനിമകളാണ് ആവശ്യം സിനിമ ഇൻഡസ്ട്രിക്ക്. അത് ഒരു ഇപ്പോൾ സർപ്പാട്ട എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് എൻ്റെ വിശ്വാസം. അപൂർവമായിട്ട് അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവും. അങ്ങനത്തെ സിനിമകൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ നല്ല ബുദ്ധിമുട്ടാണ്, ബിക്കോസ് അറ്റ് ദ സെയിം ടൈം അത് കമേഴ്ഷ്യലായിരിക്കണം, അറ്റ് ദ സെയിം ടൈം അത് നമ്മൾക്ക് ആ രീതിയിൽ ഉള്ള സിനിമയായിരിക്കണം. അപ്പം അത്തരം സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആലോചിക്കുന്ന സ്ക്രിപ്റ്റുകൾ അങ്ങനെ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ എഴുതി കഴിയുമ്പോഴാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിക്കുള്ളൂ, ഓരോ സ്റ്റേജിൽ ഓരോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പോൾ അറിയില്ല, ഞാൻ സണ്ണി റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. സാധാരണ ഇപ്പോൾ രഞ്ജിത്തേട്ടൻ ഐ ടി ഫീൽഡിൽ നിന്ന് വന്ന് ഡയറക്ടറായി, പിന്നെ പ്രൊഡ്യൂസറായി, ഇനി എന്താണ് അഭിനയത്തിലേക്ക്? അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ. കാരണം അഭിനയിക്കാൻ എന്ന് വെച്ചാലേ, അഭിനയിക്കാൻ ശരിക്കും പറഞ്ഞാൽ രസമാണ്, ഇൻ ദ സെൻസ് നമുക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലല്ലോ. അപ്പം അതായത് ഹീറോ ആയിട്ടൊന്നും അഭിനയിക്കണ്ടല്ലോ, ഒരു ചെറിയ റോളിലൊക്കെ അഭിനയിച്ചാൽ മതിയെങ്കിൽ എളുപ്പമാണ്. എന്ന് വെച്ചാൽ അതൊരു തൊഴിലുമാണ്, തൊഴിൽ എന്ന് പറഞ്ഞാൽ വരുമാനം എന്നുള്ളതല്ല, നമ്മൾ സിനിമയായിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. നമുക്കൊരു സിനിമാ സെറ്റിൽ പോയിരിക്കാം, ഒരു സംവിധായകൻ്റെ ഉത്തരവാദിത്തം ഇല്ലാതെ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം. ആ സെറ്റിൽ ആ ഷോട്ട് എടുക്കുമ്പോൾ അത് മാത്രം നോക്കിയാൽ മതി എന്നുള്ള ഗുണങ്ങളൊക്കെ. ആ സിനിമയെന്നേ പോണം, അങ്ങനെയാണ്. ആ അതിപ്പോ ഇപ്പൊ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ജോർജ് ബുഷ് റിട്ടയർ ചെയ്യുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തോന്നുന്നു അദ്ദേഹമോ മറ്റാരോ. പുള്ളിയോട് ചോദിച്ച ചോദ്യം, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ മീൻ പിടിക്കാൻ പോവാണ്, കുറേ നാളായി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഉണ്ടാവില്ലോ, ഒരു ഇന്ത്യൻ ഫിലിം മേക്കറും ഇന്ത്യൻ ആക്ടറും ഉണ്ടാവില്ല. അത് നമ്മുടെ ജീനിൻ്റെ പ്രശ്നമാണ്. എനിക്ക് അങ്ങനെ അല്ലാതെ ആഗ്രഹമുണ്ട്, എനിക്ക് ലൈഫിൽ മറ്റു കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളിപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആഗ്രഹം സിനിമ തന്നെയാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 17 വയസ്സ് മുതൽ ഇത് 10-25 വർഷമായിട്ട് ആഗ്രഹം ഇത് മാത്രമാണ്. അപ്പം ഇത് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് സത്യമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അഭിനയം എനിക്ക് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. പലരും അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം ആ ഫിലിം മേക്കേഴ്സിൽ എനിക്കുള്ള എൻ്റെ അഭിനയത്തിൽ അത്ര തന്നെ അവരിലും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ചേർന്നത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളൊക്കെ വിളിച്ചാൽ നമ്മളെ ബാധിക്കാത്തതൊക്കെ ആണെങ്കിൽ ആ സമയം സൗകര്യമൊക്കെ നോക്കി ചിലപ്പം ആക്ടറെയും കൂടി പ്രതീക്ഷിക്കാം. ഇല്ല, ആക്ടറില്ല, ഞാൻ ഐ ആം നോട്ട് എ ആക്ടർ. അഭിനയിക്കും? ഇല്ല, അഭിനയിക്കില്ല. ആക്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഭിനയിക്കുക എന്നുള്ളത്. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് അതിൻ്റെ 10 ഇരട്ടി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇതിൽ കുറേ ഫിസിക്സും സിനിമോട്ടോഗ്രഫി പോലെയാണ്, കുറേ ഫിസിക്സും കെമിസ്ട്രിയും ജോഗ്രഫിയും ഒക്കെ ഉണ്ട്. ഒരു ലൈൻ നിൽക്കുക, 4 സ്റ്റെപ്പ്, ഇത്രയും ലൈറ്റ്, ഇതിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കുക എന്ന് തന്നെ അവരോടെങ്കിൽ അത് ഭയങ്കരമായ റെസ്പെക്റ്റാണ്. ആ കാരണം കൊണ്ട് എനിക്ക് അത് ഒരാൾ വളരെ അൺകൺവെൻഷണലായിട്ടൊക്കെ സിനിമ ഷൂട്ടിങ് അങ്ങനെ ലൈറ്റ് ചെയ്യുന്ന സിനിമോട്ടോഗ്രഫേഴ്സൊക്കെ ഉണ്ട്, നമ്മളറിയില്ല. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ സംസാരിച്ചാൽ മതിയെങ്കിലൊക്കെ ചിലപ്പോൾ ചെയ്തേക്കാം, പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു പ്രൊഫഷണലായിട്ടൊന്നും എടുക്കാനുള്ള ടാലൻറ്റ് എനിക്കില്ല. ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദാറ്റ്. സാധാരണ എപ്പോഴും നമ്മളിപ്പോൾ ഓണ സമയത്തൊക്കെ ആകുമ്പോൾ ഓണ ചിത്രങ്ങളെ കുറിച്ചല്ലേ സംസാരിക്കാനുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നില്ലേ ശരിക്കും ആ ഒരു, ഐ മീൻ ഓണം റിലീസ് അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ ദിസ് ഇസ് എ റിയാലിറ്റി. അതെ അതെ, ഇതിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഞാനതിനെ മിസ് ചെയ്യാൻ നൊസ്റ്റാൾജിയിലൊക്കെ ജീവിക്കാനുള്ള സമയം കഴിഞ്ഞു സംബന്ധിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു നാടിനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും ഒരു ഒരു എന്താ പറയുക, റിനൈസൻസ്, ഒരു പുനർജീവനം ഒക്കെ ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് എങ്ങനെ നേരിടുന്നു, ആസ് എ സൊസൈറ്റി നമ്മളെങ്ങനെ നേരിടുന്നു, ഒരു ഗവൺമെൻറ് തലത്തിൽ എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മളുടെയും നമ്മുടെ നാടിൻ്റെയും മുന്നോട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഇത്തരം ഇപ്പോൾ ഒരു വേൾഡ് വാർ 2-ന് ശേഷം ഒരു വേൾഡ് വാർ 3 തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വേൾഡ് വാർ 2 കഴിയുമ്പോൾ ചില രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റപ്പെട്ടു, നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല വ്യക്തികൾ ലൈഫിലൊന്നും അല്ലാതായിപ്പോയി. അത് തന്നെ ഇവിടെയും സംഭവിക്കും, പല സ്ഥാപനങ്ങൾ, പല വ്യക്തികൾ, പല നാടുകൾ, പല ദേശങ്ങൾ, പല രാജ്യങ്ങൾ വളരെ പിന്നോട്ട് പോകും. ഇതിനോട് കോപ്പ് ചെയ്യുന്നവർ മുന്നോട്ട് വരും. അപ്പോൾ അത് അതാവാൻ നമുക്ക് ശ്രമിക്കാം. അഗൈൻ, നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. പുട്ടിൻ അവർ ബെസ്റ്റ് എഫേർട്ട്. അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ആഗ്രഹവും ശ്രമവും ഒക്കെ പോസിറ്റീവ്ലി അതിനായിരിക്കാം എന്നുള്ളതാണ്. പോസിറ്റീവ്ലി ഇരിക്കുക എന്നുള്ളതാണ്
ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തന്നെ എനിക്ക് തോന്നുന്നു. ഈ ഓണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, പോസിറ്റീവായിരിക്കുക. അതെ, ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. അതെ അതെ. ഇപ്പം സണ്ണി നല്ല രീതിയിൽ തന്നെ OTT-യിലെ പ്രേക്ഷക ശ്രദ്ധ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി രഞ്ജിത്തേട്ടിൽ നിന്ന് ഇതേപോലെ തന്നെയുള്ള പുതിയ പരീക്ഷണങ്ങളാണെങ്കിലും നല്ല കൊമേഴ്ഷ്യൽ സിനിമകളാണെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.